أَمَّنْ هُوَ قَانِتٌ آنَاءَ اللَّيْلِ سَاجِدًا وَقَائِمًا. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണിതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അമ്മൻ ഹുവ ഖായിമുൻ അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമ, വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് സുജൂദിൽ കിടന്നിട്ടും നിന്നുകൊണ്ടും രാത്രി മുഴുവനും കഴിച്ചുകൂട്ടിയ ആളുകൾ. എന്തിനാണിത്? يحذر الآخرة ويرجو رحمة ربه. പരലോകത്തെ സംബന്ധിച്ച് പേടിയിലും അള്ളാഹുവിന്റെ കരുണയെ പ്രതീക്ഷിച്ചുകൊണ്ടും രാത്രി നേരം നിന്ന് നിസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾ. അങ്ങനത്തെ മഹാനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. രാത്രി അള്ളാഹുവിന് വേണ്ടി പകല് ഖിലാഫത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കണം, സ്വയം ജീവിതത്തിന്റെ കുടുംബജീവിതത്തിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കണം, അങ്ങനെ ഇബാദത്ത് ചെയ്തിരുന്ന മഹാനെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിറക്കിയത്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. പറയൂ നബിയെ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്നവർക്കേ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ ആയത്തിറങ്ങിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ചാണ്. അന്നത്തെ രാഷ്ട്രീയക്കാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വീട്ടിലേക്ക് വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. ചവിട്ടി തുറന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി നേരത്തെ ശത്രുക്കൾ കടന്നു വന്നു. അന്നത്തെ രാഷ്ട്രീയക്കാർ ഖവാരിജുകൾ, അന്നത്തെ ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, നിഗൂഢമായ ആരാർക്കും ആരുടെ മുമ്പിലും പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവാത്ത ന്യായങ്ങൾ പറഞ്ഞ് ഖലീഫയെ കൊല്ലണം എന്ന് പറഞ്ഞ് കടന്നു വന്ന മുനാഫിക്കുകൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ റൂമിലേക്ക് ഇരച്ചു കയറിയപ്പോൾ മഹാനവരുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ തുറന്നു കിടക്കുകയായിരുന്നു. 9 കുത്താണ് മൂർച്ചയുള്ള കഠാര കൊണ്ട് ആ ശരീരത്തിലേക്ക് അവർ കുത്തിയത്. മഹാനവരകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ കൊല ചെയ്യപ്പെടാവുന്ന 3 കുറ്റങ്ങളിൽ ഏത് കുറ്റമാണ് ഞാൻ ചെയ്തത്? ഒന്ന് സാനിൻ മുഹ്സിൻ, കല്യാണം കഴിച്ചതിന്റെ ശേഷം പിന്നെ വ്യഭിചരിക്കുന്ന മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്ന കുറ്റമാണത്. സാനിൻ മുഹ്സിൻ, മുർത്തദ്ദായ മനുഷ്യൻ, ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടില്ലല്ലോ. വമൻ ഖതല നഫ്സൻ മുതഅമ്മിദ, ഒരു മനുഷ്യനെയും ഞാൻ കൊന്നു കളഞ്ഞിട്ടില്ലല്ലോ. ഇതിനൊക്കെ പകരമല്ലേ കൊലപാതകം അല്ലാഹു ശിക്ഷയായി കൊടുക്കുന്നത്? എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നത്? സ്വഹാബികൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ എന്നവരെ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഹാനോട് പറഞ്ഞു, നിങ്ങളാരും ആരെയും കൊല്ലാൻ പോവണ്ട, ഞാനങ്ങ് ഉമ്മത്തിന് വേണ്ടി എൻ്റെ ഒരു നഫ്സ് കൊടുത്താൽ മതിയല്ലോ. നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ അവിടെ ചോരക്കളമാകും. അവർ പറഞ്ഞു, നുഖാചിലു മഅക, അങ്ങയോടൊപ്പം ഞങ്ങൾ യുദ്ധത്തിനുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഞങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും യുദ്ധം ചെയ്യണ്ട. ഖലീഫ ഒരു വിരലിറക്കിയാൽ ഖലീഫയുടെ ഉദ്യോഗസ്ഥന്മാർ സ്വഹാബിമാർ മഹാനായ ഉസ്മാൻ തങ്ങളുടെ കൂടെ നിൽക്കും. മഹാനവർ പറഞ്ഞു, ആരും ഇടപെടണ്ട, അവരെന്നെ കൊല്ലാൻ വരികയാണെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ ഒരുക്കമാണ്. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, എൻ്റെ പ്രിയപ്പെട്ട റസൂലും എൻ്റെ അമ്മോശനുമായ 2 പെൺമക്കളെ എനിക്ക് കല്യാണം കഴിച്ചു തന്ന മുത്ത് നിബിതങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഇന്നലെ നിബിതങ്ങൾ എന്നോട് ചോദിച്ചു, ഉസ്മാൻ അലാ തുഫ്തിറു ഇന്ദനാ, ഞങ്ങളുടെ അരികത്ത് വന്ന് സ്വർഗത്തിൽ നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ആഗ്രഹമില്ലേ എന്നോട് മുത്തനിബിതങ്ങൾ ചോദിക്കുകയുണ്ടായി. വഖാന സ്വായിമൻ, സുന്നത്ത് നോമ്പെടുത്തിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇഫ്താറിന്റെ നേരത്ത് അവർ കുത്തിയത്. ആ കൊലയാളി 3 കുത്തുകുത്തിയിട്ട് പറഞ്ഞു, ഹാദിഹി തുഅനാതു സലാസ ലില്ലാഹ്, ഈ 3 കുത്ത് അള്ളാഹുവിന് വേണ്ടിയും ബാക്കി 6 എണ്ണം എന്റെ മനസ്സിലെ പക പോക്കാനും എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കുറിച്ച് സ്വഹാബികൾ പറഞ്ഞു, അവന്റെ കുത്ത് ഓരോന്നും അവന്റെ ശരീരത്തിന്റെ ഇച്ഛയായിരുന്നു, അവന്റെ ഇഷ്ടത്തിനാണ് കുത്തിയത്, അള്ളാഹുവിന് വേണ്ടിയല്ല. മഹാനവറുകൾ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, അഖതൽതു മൻ യുഹയ്യിൽ ലൈല ബിൽ ഖുർആൻ,
വിശുദ്ധമായ ഖുർആനോതി രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുമായിരുന്ന ഒരു പണ്ഡിതനെ ഒരു മഹാന നബിയുടെ സ്വഹാബിയെ നിങ്ങൾ കൊന്നുകളഞ്ഞല്ലേ എന്ന് മഹാനവരുടെ ഭാര്യ കരഞ്ഞുകൊണ്ടവരോട് ചോദിക്കുകയുണ്ടായി. കാലങ്ങൾക്ക് മുമ്പേ ഈ വിഷയം നിബിദങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അവരൊരു ഉഹദ് മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ തങ്ങളും അവർ നാലുപേര് ഉഹദ് മലയുടെ മേലെങ്ങനെ നടന്നു പോകുമ്പോൾ മലയിലൊരു കുലുക്കം കണ്ടു. പെട്ടെന്നൊരു കുലുക്കം ഭൂമി കുലുങ്ങുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, ഉസ്ബുത്ത് യാ ഉഹദ്, ഉഹദേ അനങ്ങല്ലേ, അടങ്ങി നിൽക്കൂ ഉഹദേ. നിന്റെ മീതെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നബിയാണ്, ഒന്ന് സുദ്ദീഖാണ്, പിന്നെ രണ്ട് രക്തസാക്ഷികളാണ്. ആരെ പറ്റിയാണ്? ഉമർദങ്ങളെ കുറിച്ച്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ച്. വളരെ കാലങ്ങൾക്ക് മുമ്പേ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് രക്തസാക്ഷിത്വം അല്ലാഹു നൽകാൻ പോകുന്നുവെന്ന്. ആ മഹാൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയും ഖുർആൻ ഓതി തീർക്കുകയും ചെയ്യുമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു.